ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയുടെ 19-ാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പഠനത്തിനും വിചിന്തനത്തിനും ആധാരമായ വേദഭാഗം പ്രാരംഭമായി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. 4-ാം അധ്യായം 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 43 മുതലുള്ള വാക്യങ്ങൾ. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അവൻ ഗലീലയിലെത്തിയപ്പോൾ ഗലീലക്കാർ തങ്ങളും പെരുന്നാളിന് പോയി. അവൻ യെരുശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെയും കണ്ടതുകൊണ്ട് അവനെ അംഗീകരിച്ചു. അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കി ഗലീലയിലെ കാനാവിൽ വന്നു. അന്ന് മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ കഫർണഹൂമിലുണ്ടായിരുന്നു. യേശു യഹൂദ്യദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവൻ്റെ അടുക്കൽ ചെന്നു. തൻ്റെ മകൻ മരിപ്പാറായിരിക്കുകൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശു അവനോട്, നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. രാജഭൃത്യൻ അവനോട്, കർത്താവെ, പൈതൽ മരിക്കും മുമ്പ് വരണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവന് ഭേദം വന്ന നാഴിക അവരോട് ചോദിച്ചതിന് അവർ അവനോട്, ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. യേശു യഹൂദ്യയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2-ാമത്തെ അടയാളമായിട്ട് ചെയ്തു. 4-ാം അധ്യായത്തിൽ നാം പ്രധാനമായി കണ്ടത് ശമരിയ സ്ത്രീയുമായിട്ടുള്ള നമ്മുടെ കർത്താവിൻ്റെ സംഭാഷണവും അതിലൂടെ പാപിനിയായ ഒരു സ്ത്രീയെ രൂപാന്തരപ്പെടുത്തിയതുമായ ചരിത്രമാണ്. കർത്താവ് തന്നെ ആ സംഭാഷണത്തിൻ്റെ ഒടുവിൽ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാചകമുണ്ട്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. പാപിനിയായ ഒരു സ്ത്രീയെ അവളുടെ ജീവിതത്തിൻ്റെ തെറ്റായ വഴികളിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്ന് നേരായ പാതയിലെത്തിക്കുക പിതാവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തിയാണ്. അത് തികയ്ക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കർത്താവിനെയാണ് നമുക്കിവിടെ ഈ അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിച്ചത്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് മറ്റൊരു അത്ഭുത പ്രവർത്തനം കർത്താവിലൂടെ നടന്നതാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അതിൻ്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ഇത് അടയാളമാണ് എന്നാണ്. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ എന്ന നിലയിലും അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നാം കാണുന്നുണ്ട്. ഇവിടെ പറയപ്പെടുന്ന ഈ അത്ഭുതത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇത് ഗലീലയിൽ ചെയ്ത 2-ാമത്തെ അത്ഭുതമാണ്. നാം ഇതിൻ്റെ പ്രാരംഭ ഭാഗത്ത് 46-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ പിന്നെയും താൻ വെള്ളം വീഞ്ഞാക്കി ഗലീലയിലെ കാനാവിൽ വന്നു എന്ന്. 54-ാം വാക്യത്തിൽ വായിക്കുന്നു, യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് 2-ാമത്തെ അടയാളമായിട്ട് ചെയ്തു എന്ന്. അപ്പം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയത് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ക്രിസ്തു ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ അത്ഭുതം. അത് കഴിഞ്ഞാണ് നാം 3-ാം അധ്യായത്തിലെ സംഭവം 4-ാം അധ്യായത്തിലെ സംഭവമൊക്കെ കാണുന്നത്. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും താൻ ഗലീലയിലെത്തിയിരിക്കുകയാണ്. ഗലീലയിലേക്കുള്ള യാത്രാമധ്യയാണ് യെരുശലേമിലെത്തിയത് ഒരു പ്രത്യേക ദൗത്യ നിർവഹണത്തിനായി. അവിടുത്തെ ശുശ്രൂഷ തികച്ച ശേഷം അവിടെ നിന്ന് താനിപ്പോൾ ഗലീലയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നാം ഈ സംഭവത്തിന് മുൻപ് 1-ാം അധ്യായം മുതൽ വായിച്ചാൽ യഹൂദ മതത്തിൻ്റെ പരാജയമാണല്ലോ ഈ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയം. അത് നാം പ്രാരംഭ ഭാഗത്ത് കാണുകയുണ്ടായി, യഹൂദൻ്റെ ദയനീയമായ പരാജയം. എന്നാൽ അതേ സമയത്ത് യഹൂദ മതത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് ജനത്തെ ക്രിസ്തുവെങ്കിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ഈ സംഭവ പരമ്പരകളുടെ ഒരു പ്രത്യേകതയാണ്. നാം ഇപ്പോൾ ഇവിടെ ഈ 4-ാം അധ്യായത്തിൽ കാണുന്ന സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം യഹൂദന്മാരിൽ നിന്ന് ജാതികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ശമരിയ സ്ത്രീയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഇവിടെ നാം കാണുന്ന ഒരു രാജഭൃത്യനുണ്ട്. ആ രാജഭൃത്യൻ എന്ന് പറയുമ്പോൾ
അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരാളാണ്, ഒരുപക്ഷെ ഹെരോദ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ ഒരുവൻ. അത് അങ്ങനെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ തന്നെ ആ കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം താഴോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു എന്ന് 51-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തൻ്റെ കീഴിലും ദാസന്മാരൊക്കെയുള്ള കൊട്ടാരത്തിലെ ഒരു ഉന്നതമായ ജോലി വഹിച്ചിരുന്ന വ്യക്തിയായിട്ട് ഇവിടെ പറയപ്പെടുന്ന രാജഭൃത്യനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്തും യഹൂദൻ്റെ അഥവാ യഹൂദ മതത്തിൻ്റെ പരാജയത്തെ വെളിപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങളുണ്ട്. 44-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഒരു പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല എന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അപ്പോൾ തനിക്ക് തൻ്റെ ദേശത്ത് സാക്ഷ്യം കിട്ടുക പ്രയാസമാണ് എന്നുള്ള നിലയിൽ യഹൂദന് തന്നെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നില്ല എന്നുള്ള നിലയിൽ കർത്താവ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. 45-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ഗലീലക്കാർ പലരും തന്നെ അംഗീകരിച്ചതിൻ്റെ കാരണം പറയുന്നുണ്ട്, താൻ യെരുശലേമിൽ വെച്ച് പെരുന്നാളിൽ ചെയ്തതൊക്കെ കണ്ടതുകൊണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഉള്ള നിലയിൽ മനസ്സിലാക്കിയിട്ടല്ല, ക്രിസ്തു ആരാണെന്നുള്ളത് ഉള്ളിൽ ഗ്രഹിച്ചിട്ടല്ല, താൻ ചെയ്ത ചില പ്രവൃത്തികൾ കണ്ട് തന്നെ അംഗീകരിക്കുകയാണ്. അതാണ് അവരുടെ ഒരു പരാജയമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും 48-ാം വാക്യത്തിൽ യേശു തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. ഇത് യഹൂദന്മാരുടെ ഒരു പ്രത്യേകതയായിട്ട് മുൻപോട്ട് വരുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു. അപ്പോൾ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും വിശ്വസിക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു അടയാളം കാണണം. അത് യഹൂദൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ നിലയിൽ അടയാളം കണ്ടു മാത്രം വിശ്വസിക്കുന്നവരാണ് യഹൂദൻ. ഈ പ്രയോഗങ്ങളെല്ലാം യഹൂദ മതത്തിൻ്റെ ദയനീയതയും യഹൂദ മതത്തിൻ്റെ പരാജയത്തെയും വിളിച്ചു പറയുന്ന ചില തെളിവുകളാണ്. ഇവിടെ ഗലീലയിൽ വെച്ച് നടന്ന രണ്ടാമത്തെ സംഭവം എന്ന് പറയുമ്പോൾ 1-ാമത്തെ സംഭവവുമായി നാം ഒരു താരതമ്യം നടത്തിയാൽ ചില പ്രത്യേകതകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ 1-ാമത്തേത് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. അപ്പോൾ ഗലീലയിലെ കാനാവിൽ നടന്ന കല്യാണവും അവിടെ നടന്ന അത്ഭുത പ്രവൃത്തിയും ഒരു 3-ാം നാളിലാണ്. ഇവിടെയും അതുതന്നെ നമുക്ക് കാണാം. 4-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യം, ഗലീലയിലേക്ക് കർത്താവ് ശമരിയിൽ നിന്ന് പോകുകയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ 3-ാം ദിവസമാണ്. അപ്പോൾ 3-ാം ദിവസം ഗലീലയിലേക്ക് പോയി എന്ന് കാണുന്നു. ഈ 2 ഭാഗത്തും അതിനു മുമ്പ് നടന്ന സംഭവങ്ങളുടെ 3-ാം ദിവസം എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, 2-ാം അധ്യായത്തിൽ ആ വീട്ടിലെ വീങ്ങിൻ്റെ കുറവ് അവിടെയുള്ള ആളുകൾ വന്ന് മറിയയോട് പറഞ്ഞപ്പോൾ മറിയയാണ് ആ വിഷയം യേശുവിൻ്റെ അരികിൽ ആദ്യം കൊണ്ടുവരുന്നത്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു എന്താ ചെയ്തത്? മറിയയെ ഒരളവിൽ ശാസിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ഇതുതന്നെ ഈ സംഭവത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. 48-ാമത്തെ വാക്യത്തിൽ ഈ രാജഭൃത്യൻ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി വന്ന് അപേക്ഷിക്കുമ്പോൾ യേശു അവനോട് തിരിച്ചു പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലും അത്ഭുതവും അടയാളവും കണ്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവരുടെ ആ കുറവിനെ ഒരു അളവിൽ ശാസിക്കുന്നതായിട്ടാണ് നാം ഇവിടെയും കാണുന്നത്. 2-ാം അധ്യായത്തിലെ സംഭവത്തിലും ആ ശിഷ്യന്മാരോട്, അവിടുത്തെ വേലക്കാരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. അപ്പോൾ അവിടെ കർത്താവിൻ്റെ വാക്ക് കേട്ട വേലക്കാര് കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുന്നത് നാം കാണുന്നു. 4-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യത്തിലും ഈ രാജഭൃത്യനോട്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് വിശ്വസിച്ച് അവൻ പോകുന്നു. അനുസരണം അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 2 സംഭവത്തിലും കാണുന്ന വലിയൊരു പ്രത്യേകത, 2 ഇടത്തും വചനം പ്രവർത്തിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ഇവിടെ വെള്ളത്തെ വീങ്ങാക്കി, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും
കർത്താവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ മരണത്തോടടുത്തിരുന്ന ആ മകന് ജീവൻ തിരിച്ചു കിട്ടുന്നു, അവന് സൗഖ്യം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം ക്രിയ ചെയ്യുന്നതായി നാം കാണുന്നു. അതുപോലെ മറ്റും പല സാമ്യങ്ങൾ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിലുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ അവിടെ അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ ഇത് എവിടെ നിന്ന് സംഭവിച്ചു എന്നുള്ളത് ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. ആ അത്ഭുതത്തിൻ്റെ പിന്നിൽ എന്ത് സംഭവിച്ചു അഥവാ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് ആർക്കാണ് ആദ്യം വെളിപ്പെട്ടത്? വേലക്കാർക്ക്, ശുശ്രൂഷക്കാർക്ക്. ഇവിടെയും നാം ഒന്ന് ശ്രദ്ധിച്ച് 4-ാം അധ്യായത്തിൻ്റെ 51-ാം വാക്യത്തിൽ അവൻ പോകയിൽ അവൻ്റെ ദാസന്മാർ അവനെ എതിരേറ്റു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മകൻ ജീവിച്ചു എന്നുള്ളത് ആദ്യം അറിഞ്ഞത് ദാസന്മാരാണ്, അവരെതിരേറ്റു എന്നാണ് ഈ രാജഭൃത്യനോടത് പറയുന്നത്. മറ്റൊരു പ്രത്യേകത 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ആ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെയും അതുതന്നെയാണ്. 53-ാം വാക്യത്തിൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് ഈ രണ്ട് സംഭവങ്ങളും കാരണമായി തീർന്നു. ഇത് രണ്ടും നടന്നത് എവിടെയെന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. 2:11 ഗലീലയിലെ കാനാവിൽ വെച്ച്. ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 54-ാം വാക്യം യഹൂദയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ഇങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ ഒരു താരതമ്യം നടത്തിയാൽ രണ്ടിലും പൊതുവായ ചില പ്രത്യേകതകളുള്ളത് നാം കാണുന്നു. ഒരു പഠനം എന്നുള്ള നിലയിൽ ഞാനത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. 7 പ്രത്യേകതകളാണ് രണ്ടിലും ഉള്ളതായിട്ട് ഞാനിപ്പോൾ എടുത്ത് സൂചിപ്പിച്ചത്. നമുക്ക് മടങ്ങി ആ സംഭവത്തിലേക്ക്, വായിച്ച വേദഭാഗത്തിലേക്ക് വരാം. 43-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. എവിടം വിട്ട ഗലീലയ്ക്ക് പോയത്? ശമരിയ വിട്ട് ഗലീലയിലേക്ക് പോവുകയാണ്. ശമരിയയിൽ എന്തോ സംഭവിച്ചത്. ശമരിയയിൽ കർത്താവ് ചെല്ലുന്നു, ഒരു സ്ത്രീയുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു, അവളുടെ ജീവിതത്തിന് വലിയ മാറ്റം സംഭവിക്കുന്നു. അവളുടെ സാക്ഷ്യം നിമിത്തം അവളുടെ പട്ടണക്കാർ യേശുവിൻ്റെ അരികിൽ കടന്നു വരുന്നു. പട്ടണക്കാർ അവനെ കണ്ട് അവൻ്റെ മഹത്വം മനസ്സിലാക്കി അവനെ വിശ്വസിക്കുവാൻ ഇടയാകുന്നു. ശമരിയയിൽ നല്ലൊരു സ്വീകരണം തനിക്ക് ലഭിച്ചിരിക്കുകയാണ്. തന്നെ പിൻപറ്റുവാൻ വലിയൊരു കൂട്ടം, തന്നെ അംഗീകരിക്കുവാൻ വലിയൊരു കൂട്ടം, തന്നിൽ വിശ്വാസമർപ്പിക്കുവാൻ ഒരു പട്ടണവാസികൾ മുഴുവൻ, നല്ലൊരു സ്വീകരണമാണ് ശമരിയിലെ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തനിക്ക് ലഭിച്ചത്. അങ്ങനെ നല്ല സ്വീകരണമുള്ള ഒരു സ്ഥലത്ത് നിന്ന്, തനിക്ക് അംഗീകാരമുള്ള ഒരു കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് വളരെ പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത് മാനുഷികമായി ചിന്തിച്ചാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പോകുന്നത് എങ്ങോട്ടാണ്? അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രവാചകന് തൻ്റെ പിതൃദേശത്ത് ബഹുമാനമില്ല. അപ്പോൾ തനിക്ക് ബഹുമാനം കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഇതാ ഈ ആൾക്കൂട്ടത്തെ വിട്ട് യേശു പോവുകയാണ്. എന്താ നാം അവിടെ മനസ്സിലാക്കുന്നത്? തനിക്ക് താൽക്കാലികമായി ലഭിച്ച ആ ആനുകൂല്യത്തിലോ ആ സ്വീകരണത്തിലോ അംഗീകാരത്തിലോ അവിടെ തന്നെ തുടരുക എന്നുള്ളതല്ല, മറിച്ച് തന്നെ അയച്ചവൻ്റെ ഇഷ്ടം എന്തോ അതറിഞ്ഞ് ആ പ്രവൃത്തി തികയ്ക്കുവാൻ അവിടെ വിട്ട് പോകുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തികച്ചും മാനുഷിക നേതാക്കന്മാരിൽ നിന്നും മാനുഷിക ശുശ്രൂഷകന്മാരിൽ നിന്നും എത്രയോ വ്യത്യസ്തനായിരുന്നു നമ്മുടെ കർത്താവ്. താൽക്കാലികമായ സൗകര്യങ്ങളുടെയും അംഗീകാരത്തിൻ്റെയും സ്വീകരണത്തിൻ്റെയും നടുവിൽ തന്നെ തുടരുക എന്നുള്ളതല്ല, തന്നെ അയച്ചവൻ തന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്തോ, ഏൽപ്പിച്ച പ്രവൃത്തി എന്തോ, അത് തികയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി യാത്ര തുടരുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവിടം വിട്ട് ഗലീലയ്ക്ക് പോയി. ഗലീലയിലേക്ക് കർത്താവ് കടന്നു ചെല്ലുകയാണ്. 46 മുതലുള്ള വാക്യങ്ങളിലാണ് അവിടെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അവൻ പിന്നെയും താൻ വെള്ളം വീങ്ങാക്കിയ ഗലീലയിലെ കാനാവിൽ വന്നു. ഈ ഗലീലയെക്കുറിച്ചും ഗലീലയിലെ കാനാവിനെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് വെള്ളം വീങ്ങാക്കിയ സംഭവമാണ്. 2-ാം അധ്യായത്തിൽ കാണുന്ന സംഭവം അവിടെ തൻ്റെ മഹത്വം വെളിപ്പെട്ടതുമാണ്. തന്നെയുമല്ല, താൻ ചെയ്തതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള അത്ഭുതങ്ങളിൽ ആദ്യത്തേത്, ആ നിലയിൽ എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ വീണ്ടും അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. താൻ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അന്ന് മകൻ രോഗിയായിരുന്നൊരു രാജഭൃത്യൻ
കഫർണഹൂമിലുണ്ടായിരുന്നു. മകൻ രോഗിയായിരുന്ന ഒരു രാജഭൃത്യൻ കഫർണഹൂമിലുണ്ടായിരുന്നു. ഇത് ഗലീലയിലാണ് ചെന്നിരിക്കുന്നത്. കഫർണഹൂമിൽ ഒരു രാജഭൃത്യൻ, ഇവിടെ ഈ കഫർണഹൂമിലെ രാജഭൃത്യൻ എന്ന് പറയുമ്പോൾ ഒരു യഹൂദനല്ല, ജാതീയനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ രാജാവിൻ്റെ ജോലിക്കാരിൽ ഒരാൾ, ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ഒരാൾ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സത്യം നാം എല്ലാം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടത്, രാജഭൃത്യൻ്റെ വീട്ടിലാണെങ്കിലും ഉന്നതന്മാരുടെ അനുഭവങ്ങളിലാണെങ്കിലും രോഗം വരാം, ബുദ്ധിമുട്ടുകൾ വരാം, സങ്കടങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം. ഇത് സാധാരണക്കാർക്ക് മാത്രമുള്ളതല്ല. രാജഭൃത്യൻ്റെ വീട്ടിലും ഒരു വലിയ രോഗം, രാജഭൃത്യൻ്റെ മകനും മരണത്തിൻ്റെ വക്കിലെത്തിയിരിക്കുകയാണ്. രോഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു കൂട്ടർക്ക് മാത്രമുള്ളതല്ല, പാവങ്ങൾക്ക് മാത്രമുള്ളതല്ല, സമ്പന്നർക്കും അത് നേരിടാം. ഇവിടെ കൊട്ടാരത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ഈ രാജഭൃത്യൻ്റെ ഭവനത്തിലും രോഗം വന്നു, മരണത്തിൻ്റെ വക്കിലെത്തി. പക്ഷേ നാം അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർത്തു ദൈവം. അതാണ് സ്വർഗത്തിലെ ദൈവം. ആ കുടുംബം മുഴുവൻ കർത്താവിൽ വിശ്വസിക്കുന്നതിന് ഇത് മുഖാന്തരമായി തീർന്നു. 53-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. അപ്പോൾ ആ പ്രതിസന്ധി ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. നാം എന്താ തിരുവെഴുത്തിൽ വായിക്കുന്നത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്നവനാണ് നാം വിശ്വസിക്കുന്ന ദൈവം. ഇവിടെ ഈ രാജഭൃത്യൻ്റെ വിശ്വാസത്തെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ, ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്ന് അറിയാം, ഈ രോഗവിവരം അറിയിച്ചാൽ സൗഖ്യപ്പെടുത്താൻ കഴിയുമെന്നും അറിയാം. അതുകൊണ്ടാണല്ലോ കഫർണഹൂമിൽ നിന്ന് ഗലീലയിൽ എത്തിയത്. പക്ഷെ പറയുന്നത്, അവിടുന്ന് കഫർണഹൂം വരെ ഒന്ന് വരണം, വന്ന് എൻ്റെ മകനെ സൗഖ്യമാക്കണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഗലീലയിൽ നിന്ന് കഫർണഹൂമിൽ വന്നെങ്കിലേ ഈ രോഗിയായവനെ സൗഖ്യപ്പെടുത്തുവാൻ യേശുവിന് കഴിയൂ. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ തെളിയിച്ചത്? അവിടൊന്നും ചെല്ലണ്ട, ദൂരം തനിക്കൊരു പ്രശ്നമല്ല, ഗലീലയിൽ ഇരുന്നു കൊണ്ട് തന്നെ കഫർണഹൂമിലെ രോഗിയെ സൗഖ്യപ്പെടുത്തുവാൻ കഴിയുമെന്ന് കർത്താവ് തെളിയിച്ചു. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസ വിഷയത്തിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതയുണ്ട്. നാം മുൻപോട്ട് വരുമ്പോൾ 11-ാം അധ്യായത്തിൽ മാർത്ത പറയുന്ന വാക്കുകളിലൂടെയും ഇത് മനസ്സിലാക്കുവാൻ കഴിയും. ലാസർ മരിച്ചു, അടക്കപ്പെട്ടു, 4 ദിവസം കഴിഞ്ഞ് കർത്താവ് വന്നപ്പോൾ കർത്താവിനെ എതിരേറ്റ മാർത്ത പറയുന്നു, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മരിച്ചു കഴിഞ്ഞും ഇവനെ ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അപ്പോൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കർത്താവ് അവിടെയും തെളിയിച്ചു, മരിച്ച് നാറ്റം വെച്ചാലും ഉയർപ്പിക്കുവാൻ തനിക്ക് കഴിയുമെന്ന്. ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് താൻ, കർത്താവ് ഇവിടെയും തെളിയിച്ചു. രോഗത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് താൻ. ദൂരം തനിക്കൊരു പ്രശ്നമല്ല, ജാതി തനിക്കൊരു പ്രശ്നമല്ല. കഫർണഹൂമിലെ ജാതീയൻ്റെ ഭവനത്തിലും അത്ഭുതം പ്രവർത്തിപ്പാൻ കർത്താവിന് തടസ്സങ്ങളൊന്നുമില്ല എന്നുള്ളത് കർത്താവ് ഇവിടെ തെളിയിക്കുകയാണ്. ഇവിടെ നാം കാണുന്നത്, ഇത് പറഞ്ഞപ്പോൾ കർത്താവ് അവനോട് പറയുകയാണ്, പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. പിന്നീട് താഴോട്ട് നാം വായിക്കുന്നുണ്ട്, ആ മനുഷ്യൻ അത് വിശ്വസിച്ചു, പോയി. പോകുമ്പോൾ തൻ്റെ ദാസന്മാർ തന്നെ എതിരേറ്റിട്ട് പറയുകയാണ്, മകൻ ജീവിച്ചു, അവന് സൗഖ്യമായി. വിശദമായിട്ട് അന്വേഷിച്ചപ്പോൾ എപ്പോഴാണെന്നുള്ളത് അവിടെ തനിക്ക് ബോധ്യപ്പെട്ടു. പൊയ്ക്കൊള്ളുക, അവന് ഭേദം വന്ന നാഴിക ഏതെന്ന് ചോദിച്ചതിന്, ആ നീ പൊയ്ക്കൊള്ളുക എന്ന് കർത്താവ് പറഞ്ഞ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ ആ നാഴികയിൽ തന്നെ എന്ന് ഈ പിതാവിന് മനസ്സിലായി. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണ്? ആ നിമിഷം തന്നെ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ, ആ വാക്ക് കേട്ട പിതാവ് അവിടെ നിന്ന് മടങ്ങിപ്പോയപ്പോൾ ആ വാക്ക് അവൻ വിശ്വസിച്ചാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. ആ വചനത്തിൻ്റെ ശക്തി, ആ വാക്കുകൾ പുറത്തേക്ക് വന്നപ്പോൾ അത് അവൻ്റെ ഹൃദയത്തിൽ വിശ്വാസമായി തീർന്നു. അതേ സമയത്ത് അത് ആ ബാലകന്റെ ശരീരത്തിലും ശക്തിയായി പ്രവർത്തിക്കുകയാണ്. അടുത്ത അധ്യായത്തിലും സമാനമായ ഒരു സംഭവം നാം കാണുന്നുണ്ട്.
നാം അത് പിന്നാലെ വിശദമായി ചിന്തിക്കുന്നതാണല്ലോ. ഒരു പക്ഷമാത രോഗി എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞ ആ വാക്ക് വിശ്വസിച്ച നിമിഷം ആ വിശ്വാസത്തോടെ അവൻ എഴുന്നേറ്റു. അവൻ്റെ ഹൃദയത്തിൽ അത് വിശ്വാസമായി പരിണമിച്ചു. അത് ശരീരത്തിനും ബലമായി മാറി അവൻ എഴുന്നേറ്റ് നടക്കുകയാണ്. ദൈവവചനത്തിൻ്റെ ശക്തിയാണ് നമുക്കിവിടൊക്കെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവവചനം ശക്തിയുള്ളതാ. ആ വചനം പുറത്തേക്ക് വന്നപ്പോൾ ഈ രാജഭൃത്യൻ്റെ ഹൃദയത്തിൽ അത് തറച്ചു. അവനത് അംഗീകരിച്ചു, വിശ്വസിച്ചു. അതേ നിമിഷം ആ വചനത്തിൻ്റെ ശക്തി കഫർണഹൂമിലെത്തി. രോഗിയായിരുന്ന ആ ബാലകന് സൗഖ്യം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം എത്ര ശക്തിയുള്ളതാണ്! ഇന്നും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ആരൊക്കെ ദൈവവചനത്തെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും തയ്യാറാകുന്നു, അവരുടെ ജീവിതങ്ങളിൽ വലിയ രൂപാന്തരമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഈ മകന് സൗഖ്യം ലഭിച്ചു. ആ വീട്ടുകാരും മുഴുവൻ കർത്താവിൽ വിശ്വസിക്കുന്നതിന് അത് മുഖാന്തരമായി തീർന്നു. അതാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ദൂരം തനിക്കൊരു പ്രശ്നമല്ല, രോഗം തനിക്കൊരു പ്രശ്നമല്ല, ജീവൻ്റെ മേലും മരണത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് താൻ എന്നുള്ളതും തൻ്റെ വചനത്തിന് ശക്തിയുണ്ടെന്നുള്ളതും തെളിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രാജഭൃത്യൻ്റെ മകനെ സൗഖ്യമാക്കിയതിലൂടെ കർത്താവ് തെളിയിച്ചിരിക്കുന്നു താൻ പൂർണ്ണ ദൈവമാണ്. ഗലീലയിലെ കാനാവിൽ ആദ്യത്തെ അത്ഭുതം ചെയ്തു. ഇതാ പിന്നെയും ഗലീലയിലെത്തി രണ്ടാമത്തെ അടയാളവും ചെയ്തു. തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ കർത്താവ് എത്ര ഉന്നതൻ, എത്ര മഹത്വധാരിയായവനാണ്! അതെ, യഹൂദ മതം പരാജയപ്പെട്ടിടത്ത് ക്രിസ്തു ജനത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഈ ക്രിസ്തുവിൽ നമുക്ക് വിശ്വസിക്കാം. ആ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവതിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.